ഒരു സാധാരണ ഒരു എം എൽ എ ആ രീതിക്ക് അപ്പുറം ഒരു വളരെ ലാളിത്യമുള്ള ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. രണ്ട് മൂന്നാഴ്ച മുമ്പ് കാസർഗോഡ് ചെട്ടുംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയിരുന്നു. രണ്ട് മൂന്നാഴ്ച തോന്നുന്നു. അപ്പൊ അവിടെ റദ്ദിച്ച് സ്റ്റേജിൽ കയറി വന്നു. പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഒന്ന് സലാം പറഞ്ഞ് അപ്പൊ എന്നോട് രണ്ട് കൊല്ലമായിട്ട് റദ്ദിച്ച് ചോദിക്കുന്ന ഒരു ഡേറ്റ് വേണം ഞങ്ങളുടെ നാട്ടിലേക്ക്. അപ്പൊ ഈ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് വളരെ പ്രയാസത്തിൽ എങ്ങനെ റദ്ദിച്ചാണ്ട് പറയാന്ന് വെച്ചിട്ട് വിഷമത്തിൽ എന്നോട് പറഞ്ഞു. പക്ഷെ അത് എൻ്റെ അടുത്ത് ഒരു 50 ആളെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് ഡേറ്റിന്. അപ്പൊ എനിക്കൊരു ഡേറ്റ് നിങ്ങൾ തന്നാൽ സമാധാനമായിരുന്നു. ആ 50 കഥയൊന്നും ഞാൻ കൂടെ പറയുന്നില്ല. എനിക്കൊരു ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്കൂളിലെ അക്കാഡമിക് ഇയറിലെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ലീവ് കിട്ടും. അത് February 16. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഫാമിലിക്ക് മാറ്റിവെക്കുന്ന ഡേറ്റാണ്, എന്നാലും അത് റദ്ദിച്ചാക്ക് വേണ്ടി തന്നു എന്നൊക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ കൊടുത്ത് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അദ്ദേഹം നമ്മോടൊന്ന് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സർവത്വമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ആശ്രം ഒളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, നമ്മുടെ സമുദായത്തിനൊക്കെ ഉണ്ടായ ഈ ദുഃഖം, ഈ വിഷമം അദ്ദേഹത്തിന്റെ പരലോക മോക്ഷത്തിനുള്ള ഒരു പ്രാർത്ഥനയായി അള്ളാഹു സ്വീകരിക്കട്ടെ. ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ വളരെ സരളമായി ഒരു ഒരു ഹെഡ്വെയ്റ്റ് എന്ന് പറഞ്ഞ സംഭവം റദ്ദുച്ചയെ പറ്റിയപ്പോഴുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്ന സംഭവമില്ല. വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്. വീട്ടിലേക്ക് എപ്പോഴും ക്ഷണിക്കാറുണ്ട് എന്നോട്. ഒരു കുറേ കാലമായി ഒരു ദിവസം ഒരു കഞ്ഞി കുടിക്കുകയാണെങ്കിലും എൻ്റെ പൊരുക്കൊന്ന് വരുമോ.